നമുക്കറിയാം നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിലെ ഏറ്റവും വലിയ നട്ടലായിട്ടുള്ള KSRTC കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളാനയാണ്. ബാധ്യതകളുടെ മുകളിൽ ബാധ്യതകൾ വരുത്തി വെക്കുന്ന കോർപ്പറേഷൻ നഷ്ടത്തിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ KSRTCയുടെ ഏറ്റവും വലിയൊരു പിടിവള്ളിയാകാൻ പോകുന്നത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നഷ്ടത്തിലൂടുന്ന KSRTCക്ക് മണ്ഡലകാലമാണ് പിടിവള്ളി. അത് മാക്സിമം അയ്യപ്പ ഭക്തരെ ഊറ്റിപ്പിഴിഞ്ഞെടുക്കുവാനുള്ള തയ്യാറെടുപ്പ് അണിയറയിൽ നടക്കുന്നു എന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സർവീസിൽ ഇരിക്കുന്നവർക്കും പെൻഷനായവർക്കും പോലും വേതനം നൽകാൻ, അതായത് ശമ്പളവും പെൻഷനും നൽകുവാൻ കഷ്ടപ്പെടുന്ന KSRTCക്ക് ഏക പിടിവള്ളി മണ്ഡലകാലമാണ്. മണ്ഡലകാലം വരുമാന നഷ്ടം നികത്താനുള്ള ഒരു പിടിവള്ളിയായി KSRTC കാണുന്നു എന്ന ഒരു വാർത്തയാണ് നമ്മൾ പുറത്തുവിടുന്നത്. അമിത നിരക്കായി നിരക്ക് ഏർപ്പെടുത്തി വൻ തുക ഈടാക്കാനാണ്, അയ്യപ്പ ഭക്തരുടെ കയ്യിൽ നിന്നും വൻ തുക ഈടാക്കാനാണ് KSRTCയുടെ ഒരു ഗൂഢനീക്കം. കോർപ്പറേഷൻ്റെ ശരാശരി കിലോമീറ്റർ വരുമാനം 41 രൂപയാണെന്നിരിക്കെ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസിന് ഈടാക്കുന്നത്, അയ്യപ്പ ഭക്തരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് 110 രൂപയാണ്. 41 രൂപയുടെ ഇരട്ടിയിൽ കൂടുതലായിട്ടുള്ള 110 രൂപ, അതായത് 3 ഇരട്ടിയോളം വരുന്നു. യാതൊരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെ തീർത്ഥാടകരെ കുത്തി നിറച്ചാണ് നിലയ്ക്കൽ പമ്പാസ് ചെയിൻ സർവീസ് നടത്തുന്നത്. അധിക യാത്രാക്കൂലി ഈടാക്കാതെ തന്നെ നിലയ്ക്കൽ പമ്പ സർവീസ് വൻ ലാഭമാണെന്നിരിക്കുകയാണ് KSRTC. അവരുടെ മറ്റുള്ള തരത്തിലെ നഷ്ടം കൂടി നികത്താൻ ഈ തീവെട്ടിക്കൊള്ള നടത്തുന്നത് എന്നതാണ് നമുക്ക് പറയാനുള്ളത്. ഈ റൂട്ടിലെ ചെയിൻ സർവീസ് മിക്ക ദിവസവും സാധാരണ സർവീസുകൾ, അതായത് എൻ്റെയർ സംസ്ഥാനത്തെ KSRTC സർവീസുകളെക്കാളും വരുമാനം ലഭിക്കുന്നതാണ് കോർപ്പറേഷന്. അധിക യാത്രാക്കൂലി ഈടാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അയ്യപ്പ ഭക്തന്മാരെ പിടിഞ്ഞുകൊണ്ടാണ് KSRTC ഈ ഒരു കൊള്ള ലാഭം കൊയ്യുന്നത്. 2004 ഉമ്മൻചാണ്ടി സർക്കാർ നിർത്തലാക്കിയ 30% അധിക ഉത്സവ കൂലി കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഈ പിണറായി സർക്കാർ പുനഃസ്ഥാപിച്ചു എന്ന ഒരു ഗുരുതരമായ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശബരിമല യുവതീ പ്രവേശന വിവാദത്തിൽ ഇത് പക്ഷേ വലിയ വാർത്തയായിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായി നിലയ്ക്കൽ പമ്പ പാതയിലോടുന്നത് അധികവും KURTCയുടെ നോൺ AC ലോ ഫ്ലോർ ബസ്സുകളാണ്. നമുക്കറിയാം പച്ച നിറത്തിലുള്ള ലോ ഫ്ലോർ ബസ്സുകൾ. KURTC നിരക്കുകൾ നിശ്ചയിക്കുന്നത് പ്രത്യേക വിജ്ഞാപനത്തിലൂടെയാണ്. ഇതനുസരിച്ച് 2018 ഫെബ്രുവരിയിൽ ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ച വിജ്ഞാപന പ്രകാരം ശബരിമല സർവീസുകളിൽ 30% അധിക യാത്രാക്കൂലിയോ 25% മലയോര ഗാട്ട്, അതായത് അധിക നിരക്കോ ഈടാക്കാനാവില്ല എന്നിരിക്കുകയാണ് ഈ തീവെട്ടിക്കൊള്ള. KSRTCയുടെ കണക്കിൽ 21 കിലോമീറ്ററും മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്കിൽ 19.5 കിലോമീറ്ററുമാണ് നിലയ്ക്കൽ പമ്പ പാത എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. ഇവിടെ 22 രൂപയെ KSRTC നോൺ AC ലോ ഫ്ലോർ ബസ്സുകൾക്ക് ഈടാക്കാൻ ആവൂ. ആ സമയത്താണ് 22-ൻ്റെ സ്ഥാനത്താണ് 22, നിയമപരമായി 22 രൂപ മാത്രം ഈടാക്കേണ്ട സ്ഥലത്താണ് അയ്യപ്പ ഭക്തന്മാരെ കൊള്ളയടിച്ചുകൊണ്ട് 110 രൂപ ഇവർ ഈടാക്കുന്നത് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്കും തിരിച്ചും. 22 രൂപ മാത്രമാണ് ഈടാക്കേണ്ടത് നിയമപ്രകാരം. പക്ഷേ അയ്യപ്പ ഭക്തർ നൽകേണ്ടത്, ശബരിമലയിൽ പോകേണ്ട ഭക്തർ നൽകേണ്ടത് KSRTCക്ക് 110 രൂപയാണ്. എന്നാൽ കഴിഞ്ഞ തീർത്ഥാടന കാലത്ത് ഈടാക്കിയത് 40 രൂപയാണ്. ശബരിമല സർവീസുകളിലെ അമിത നിരക്കിനെതിരെ 1994 മുതൽ പാലായിലെ സെൻറ്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ സ്ഥാപകൻ ജെയിംസ് വടക്കൻ 10-ലധികം കേസുകളാണ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. 2017 തീർത്ഥാടന കാലത്ത് KSRTCയുടെ വരുമാനം 13.5 കോടിയായിരുന്നെങ്കിൽ കഴിഞ്ഞ വർഷം അധിക നിരക്കിലൂടെ ലഭിച്ചത് 50 കോടിയാണ്. നമുക്കറിയാം അയ്യപ്പ ഭക്തരെ ഇത്രയധികം കൊള്ളയടിക്കുന്ന KSRTC എങ്ങനെ രക്ഷപ്പെടാനാണ്? ഭഗവാന്റെ ശാപം തന്നെയായിരിക്കും ഈ പ്രസ്ഥാനം ഗുണം പിടിക്കാതെ പോകുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. തങ്ങളുടെ എല്ലാവിധ നഷ്ടങ്ങളും തങ്ങളുടെ എല്ലാവിധ ബാധ്യതകളും അയ്യപ്പ ഭക്തരെ പിടിഞ്ഞെടുത്തുകൊണ്ട് മാറ്റാൻ ശ്രമിക്കുന്ന KSRTCയുടെ അധികാരികൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കൊട്ടാനുള്ള ചെണ്ടയല്ല, നിങ്ങൾക്ക് പിഴിഞ്ഞെടുക്കാനുള്ള ആളുകളല്ല അയ്യപ്പ ഭക്തർ എന്നുള്ളത്.